ഡിയേഴ്സ്, വെൽക്കം ടു തേജസ്നേഹാസ് മാജിക്. തേജസ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സാലഡാണ്. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോഴ് കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നമ്മള് സമ്മറൊക്കെ ഒന്നായ സ്ഥിതിക്ക് നമുക്ക് കിട്ടുന്ന പഴങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ഒരു ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പഴങ്ങളൊക്കെ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകും. അപ്പോൾ അതിന്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും ചേർത്തി കഴിക്കുകയാണെങ്കിൽ ഇനിയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്റെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ്നേഹാസ് മാജിക്. തേജസ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സാലഡാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. പാല് അര ലിറ്റർ, പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ പഴങ്ങൾ. നമ്മളിവിടെ മാമ്പഴം എടുത്തിട്ടുണ്ട്, ചുവന്ന വാഴപ്പഴം, മഞ്ഞ വാഴപ്പഴം, ആപ്പിൾ, അതുപോലെ മാതുളം പഴം, പിന്നെ കറുത്ത മുന്തിരി. കറുത്ത മുന്തിരി ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുന്തിരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബാദാം, കുറച്ച് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ഇവിടെ വാനില ഫ്ലേവറിന്റെ കസ്റ്റേർഡ് പൗഡർ എടുത്തിരിക്കുന്നത്. ഇത് എല്ലാ കടകളിലും കിട്ടും. അപ്പോൾ ഇതൊരു 2.5 സ്പൂണാണ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിനി എങ്ങനെയാ ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമ്മളിതുപോലൊരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും നമ്മളൊരു 1/2 ഗ്ലാസ് പാലൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള പാല് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഇതില് കസ്റ്റേർഡ് പൗഡർ ഇടണം. അതിനാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൽ നിന്നും ഒരു 2.5 സ്പൂൺ ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്നും ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ അവരവർക്ക് വേണ്ട പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാനൊരു 5 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടാവും, അത്രയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങി. അടയൊന്നും കൂടാതെ ചൂടാക്കി എടുക്കണം. അപ്പോൾ പാല് ഏതാണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുപ്പൊന്ന് മീഡിയത്തിലേക്ക് ഇടാം. വേണ്ട, പെട്ടെന്നായിക്കോളും. നല്ല അടിവശമൊക്കെ കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ, കാരണം അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. അപ്പൊ സ്മെല്ലൊക്കെ ഒന്ന് മാറി കരിഞ്ഞ മണമൊക്കെ വരും നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡൊക്കെ ഒന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റേർഡ് ഒന്ന് മിക്സ് ചെയ്തത് നമ്മളൊന്ന് തണുക്കാൻ അനുവദിക്കാം. നമ്മളിതുപോലെ ഒരു അടപ്പിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അടച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് ആറിക്കോളും. ഫാനിൻ്റെ താഴെ വേണം നമ്മൾ വയ്ക്കാൻ. അതിനുശേഷം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ
ഫ്രൂട്ട് സാലഡിനുള്ള പഴങ്ങളെല്ലാം മുറിച്ച് റെഡിയാക്കി കഴിഞ്ഞോ. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പഴങ്ങളും വൃത്തിയായി മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം കുറേശ്ശെ മതി. ഇതും കൂടുതലാണ് ഈ അര ലിറ്റർ പാലിന് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തണുത്തിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നോക്കൂ, ഇതാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെയാണ് ഉള്ളത്. നോക്കൂ, ഇതുപോലെയാണ് നമ്മുടെ കസ്റ്റേർഡ് ഉള്ളത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെച്ചിരിക്കുന്ന പഴങ്ങൾ ഓരോന്നായും ഇട്ട് കൊടുക്കാം. മാമ്പഴം ഇട്ട് കഴിഞ്ഞു, ആപ്പിൾ, ചുമന്ന വാഴപ്പഴമാണിത്, മഞ്ഞ വാഴപ്പഴം, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അല്പം കൂടെ പഴങ്ങൾ ചേർക്കാം. നോക്കൂ, ഇതുപോലെ ഒന്ന് കട്ട കെട്ടാതെ വേണം നിങ്ങൾ ആ കസ്റ്റേർഡ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. നോക്കൂ, ഇതുപോലെ ഇരിക്കണം. നമുക്ക് അല്പം കൂടെ പഴങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം പപ്പായ ഇടാം, പൈനാപ്പിൾ ഇടാം, അതുപോലുള്ള പഴങ്ങളൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. നോക്കൂ, അപ്പൊ നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞു. ഇത് ഇനി എങ്ങനെയാ സെർവ് ചെയ്യണമെന്ന് ഒന്നുകൂടെ കാണാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ ഒന്നതുപോലെ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. സമ്മറൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. എല്ലാ പഴങ്ങളും ഒരേ സമയത്ത് തന്നെ അവർ കഴിക്കും. അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. നോക്കൂ, നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയി കഴിഞ്ഞു. ആവശ്യമെങ്കിൽ ഇതിൽ അല്പം നമ്മൾ വെണ്ണില ഐസ്ക്രീമും ചേർത്തി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേനും ചേർത്തി കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡ് തന്നെയാണ്. കുട്ടികളുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളിലോ സമ്മർ സീസണിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ കുട്ടികളെയൊക്കെ ഒന്ന് കഴിപ്പിക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണിത് ഫ്രൂട്ട് സാലഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് തന്നെ എങ്ങനെയാ സെർവ് ചെയ്യണമെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ ഒന്ന് ഞാനിവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, വാനില ഐസ്ക്രീമിന്റെ കൂടെ തന്നെ ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഐസ്ക്രീം ഒക്കെ ഒന്ന് ചേർത്തി കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും കഴിക്കാം. കൂടാതെ നമ്മൾക്ക് ഒരു സ്പൂൺ തേനൊക്കെ ഒന്ന് ചേർത്തി കഴിക്കണമെങ്കിൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഈ സമ്മറിലൊന്ന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.